അപ്രീതി തോന്നിയാൽ മന്ത്രിയെ പിൻവലിക്കാനുള്ള അധികാരമുണ്ടെന്ന ഗവർണറുടെ അവകാശവാദത്തെ ചൊല്ലി തർക്കം മുറുകുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം നടപ്പാക്കുന്നതിനപ്പുറം ഗവർണർക്ക് ഇക്കാര്യത്തിൽ അധികാരവുമില്ല എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം എന്നാൽ ഗവർണർ അപ്രീതി രേഖപ്പെടുത്തിയാൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വരുമെന്ന അഭിപ്രായമുള്ളവരുമുണ്ട് അസാധാരണ ട്വീറ്റിലൂടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങി വച്ചത് നിയമപരമായ തർക്കവിതർക്കങ്ങൾ കൂടിയാണ് മന്ത്രിമാരുടെ നിയമനവും അതിൽ ഗവർണറുടെ അധികാരവും വ്യക്തമാക്കുന്ന ഭരണഘടനാ അനുച്ഛേദം നൂറ്റി അറുപത്തിനാല് പറയുന്നത് ഇപ്രകാരമാണ് മുഖ്യമന്ത്രിയെ ഗവർണർ നിയമിക്കേണ്ടതും മറ്റു മന്ത്രിമാരെ മുഖ്യമന്ത്രിയുടെ ഉപദേശത്തിന്മേൽ ഗവർണർ നിയമിക്കേണ്ടതും മന്ത്രിമാർ ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഉദ്യോഗം വഹിക്കേണ്ടതുമാകുന്നു ഇതടിസ്ഥാനമാക്കിയായിരുന്നു ഗവർണറുടെ മുന്നറിയിപ്പ് എന്നാൽ ഗവർണറുടെ ഇഷ്ടം നോക്കി മാത്രം പ്രവർത്തിക്കേണ്ടവരല്ല മന്ത്രിമാരെന്നും മന്ത്രിയായി തുടരണമോ എന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നുമാണ് മന്ത്രിയെ മാറ്റുന്നതും ചീഫ് മിനിസ്റ്റർ പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് നമ്മുടെ ഭരണഘടനാ രീതി അല്ലാതെ ഒരു ഗവർണർക്ക് സ്വന്തം ഇഷ്ടത്തിൽ ഒരു മന്ത്രിയെ മാറ്റാനാണെങ്കിൽ അപ്പൊ പിന്നെ ഗവർണർ ആയിരിക്കും ഭരണ തലവൻ എന്ന് പറയുന്നത് ഭരണ തലവൻ ഗവർണർ അല്ലല്ലോ ഭരണ തലവൻ ഒരു സംസ്ഥാനത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് ഗവർണർ എന്ന് പറയുമ്പോൾ ഭരണഘടനാ തലവനാണ് അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് എന്ന് പറയും അങ്ങനെയാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നാൽ ഗവർണർക്ക് അനുകൂലമായും വാദമുഖങ്ങളുണ്ട് ഭരണഘടനാപരമായിട്ട് മന്ത്രിമാർ പ്രവർത്തിക്കണം അല്ലാതെ ഗവർണറുടെ രാജ്ഭവനെ ആക്ഷേപിക്കുകയും മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഗവർണറെ തെറിവിളിക്കുകയും ഗവർണർ പദവിയുടെ വിലയിടിച്ചു കാണിക്കുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്യുമ്പോൾ ഗവർണർ സൂചിപ്പിക്കുകയാണ് നിങ്ങൾ ഭരണഘടനാനുസൃതമായിട്ട് പ്രവർത്തിക്കണം സംസ്ഥാനത്തെ ഭരണപ്രതിപക്ഷങ്ങൾ ഗവർണറുടെ വാദം പാടെ തള്ളുന്നു സംസ്ഥാനത്ത് നിന്നുള്ള മുൻ ഗവർണർമാർ ഉൾപ്പെടെയുള്ള പ്രമുഖരും മന്ത്രിയെ പിൻവലിക്കാൻ ഗവർണർക്ക് ഒരു അധികാരവുമില്ലെന്ന അഭിപ്രായക്കാരാണ് ഗവർണർക്ക് പരിമിത അധികാരമേ ഉള്ളൂവെന്ന സർക്കാർ വാദം തള്ളിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ അധികാര പരിധി സർക്കാരിനെ ഓർമ്മിപ്പിച്ചത് ഗവർണറുടെ അധികാര പരിധി സംബന്ധിച്ച് നിയമവർത്തങ്ങളിലും രണ്ടഭിപ്രായമുണ്ട് മന്ത്രിമാരെ നടപടികളിലെ ഗവർണർ കടന്നാൽ വലിയ അത് ും കേരള സർവകലാശാല സെനറ്റിൽ നിന്നും ചാൻസലറുടെ നോമിനികളെ പിൻവലിച്ച നടപടിക്കെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങി സിപിഎം പുറത്താക്കപ്പെട്ട പ്രതിനിധികളിൽ ഒരാൾ കോടതിയെ സമീപിച്ചേക്കും ഇക്കാര്യത്തിൽ നിയമോപദേശവും തേടിയിട്ടുണ്ട് കേരള സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലറുടെ അധികാരം ഉപയോഗിച്ച് നോമിനേറ്റ് ചെയ്ത പതിനഞ്ച് പേരെയാണ് കഴിഞ്ഞ ദിവസം ഗവർണർ പിൻവലിച്ചത് സി പി എം അംഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഗവർണറുടെ നടപടിയിൽ കടുത്ത അതൃപ്തിയുള്ള സി പി എം ഇതിനെതിരെ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നുവെന്നാണ് വിവരം പുറത്താക്കപ്പെട്ട സി പി എം പ്രതിനിധികളിൽ ഒരാൾ ഗവർണറുടെ നടപടിയെ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചേക്കും ഇതിൽ നിയമോപദേശവും തേടിയിട്ടുണ്ട് ഗവർണറുടെ നടപടിയിൽ ചട്ടവിരുദ്ധമായ കാര്യങ്ങളുണ്ടെന്നാണ് വിലയിരുത്തൽ ഒരാളെ പുറത്താക്കുന്നതിന് മുൻപ് അയാളിൽ നിന്ന് വിശദീകരണം തേടണം എന്നാൽ ഗവർണറുടെ ഭാഗത്തുനിന്ന് അതുണ്ടായിട്ടില്ല ഇക്കാര്യം കോടതിയിൽ ഉന്നയിക്കും സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഗവർണർ ഇടപെട്ടെന്ന പരാതിയും സിപിഎം ഉയർത്തിയേക്കും കേരള സർവകലാശാല വി സിയുടെ കാലാവധി ഈ മാസം അവസാനിക്കുമ്പോൾ സംഘപരിവാർ ബന്ധമുള്ളയാളെ ആളെ വി സിയായി നിയമിക്കാൻ ഗവർണർ നീക്കം നടത്തുന്നുവെന്ന സംശയവും സിപിഎമ്മിനുണ്ട് അതിന് കൂടി തടയിടാൻ വേണ്ടിയുള്ള നീക്കങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ പാർട്ടിയുടെ ന്യൂസ് തിരുവനന്തപുരം എൽദോസ് കേസ് കൂടി ചുമത്താൻ ഭാഗത്തുനിന്നുണ്ടാവുക വളത്ത് പാറക്കെട്ടിൽ നിന്നും തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചെന്ന യുവതി മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഇന്നലെ യുവതിയുടെ വീട്ടിൽ നിന്ന് എം വസ്ത്രം പോലീസ് കണ്ടെടുത്തിരുന്നു ഒരാഴ്ചയായി ഒളിവിൽ കഴിയുന്ന എൽദോസ് കുന്നപ്പിള്ളിൽ എം എൽ എക്കെതിരെ നിയമക്കുരുക്ക് മുറുക്കുകയാണ് ക്രൈംബ്രാഞ്ച് യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എം എൽ എക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കാനാണ് നീക്കം കോവളത്ത് സെപ്റ്റംബർ പതിനാലിനാണ് വധശ്രമം നടന്നത് കോവളം സൂയിസൈഡ് പോയിന്റിൽ വെച്ച് താഴേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ കുന്നപ്പിള്ളിൽ ശ്രമിച്ചെന്നാണ് രഹസ്യമൊഴിയിലും ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയിലും യുവതി ആരോപിക്കുന്നത് എം എൽ എ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളും അന്വേഷണ സംഘം നടത്തുന്നുണ്ട് ഇന്നലെ പരാതിക്കാരിയുടെ വീട്ടിൽ നിന്ന് എൽദോസിന്റെ വസ്ത്രങ്ങൾ പോലീസ് കണ്ടെടുത്തിരുന്നു യുവതിയുടെ തിരുവനന്തപുരം പേട്ടയിലെ വീട്ടിൽ നിന്നാണ് വസ്ത്രങ്ങൾ കണ്ടെടുത്തത് മദ്യക്കുപ്പിയും ഇതോടൊപ്പം കണ്ടെടുത്തു മദ്യക്കുപ്പി വിരലടയാള പരിശോധനയ്ക്ക് വിധേയമാക്കും യുവതിയുടെ വസ്ത്രങ്ങളും കസ്റ്റഡിയിലെടുത്തു അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് കാട്ടി പരാതിക്കാരി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി ഇന്ന് കോടതിയെ സമീപിക്കുമെന്നും യുവതി വ്യക്തമാക്കി ന്യൂസ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം എ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെ തിരഞ്ഞെടുക്കപ്പെടുമെന്നറിയാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ ശശി തരൂരിന്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന കാര്യത്തിലും ആകാംക്ഷയേറുന്നു മത്സരത്തിൽ പരാജയപ്പെട്ടാൽ തരൂർ പാർട്ടി വിടുമെന്ന ഒരു വിഭാഗം വാദിക്കുമ്പോൾ അദ്ദേഹത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന മറുവാദവും നേതാക്കൾക്കിടയിൽ സജീവമാണ് ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലെയും പി സി സി നേതൃത്വങ്ങൾ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറണമെന്ന് ശശി തരൂരിനോട് ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം മത്സരരംഗത്ത് തുടർന്നതാണ് അഭ്യൂഹങ്ങൾക്ക് വഴിവെക്കുന്നത് തെരഞ്ഞെടുപ്പ് സമിതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പരസ്യമായി ലംഘിക്കപ്പെട്ടിട്ടും ഹൈക്കമാൻഡ് നേതൃത്വം ഉചിതമായ നടപടി നടപടിയെടുത്തില്ലെന്ന പരിഭവം തരൂർ ക്യാമ്പിനുണ്ട് പാർട്ടി ചുമതലകൾ വഹിക്കുന്നവർ ഒരു സ്ഥാനാർത്ഥിക്കു വേണ്ടിയും പ്രചാരണം നയിക്കരുത് എന്നായിരുന്നു ചട്ടം കേരളത്തിന് പുറമെ കർണാടകയിലെയും ഗുജറാത്തിലെയും പി സി സി ഭാരവാഹികൾ പരസ്യമായി മല്ലികാർജുന ഖാർഗേക്കു വേണ്ടി വോട്ട് തേടുന്ന സാഹചര്യം ഉണ്ടായതോടെ തരൂരിന്റെ അനിഷ്ടം മറനീക്കി നാമമാത്രമായ വോട്ടുകൾ മാത്രം നേടി തരൂർ പരാജയപ്പെട്ടാൽ അദ്ദേഹം പാർട്ടി വിട്ടേക്കുമെന്ന വിലയിരുത്തലിലാണ് ഒരു വിഭാഗം നേതാക്കൾ അതേസമയം കടുത്ത മത്സരം കാഴ്ചവെക്കാൻ തരൂരിന് സാധിച്ചാൽ അദ്ദേഹത്തിന് മുന്നിൽ പാർട്ടിയുടെ ദേശീയ തലത്തിലേക്കുള്ള പുതിയ വാതിലുകൾ തുറക്കപ്പെടുമെന്ന വിലയിരുത്തലുമുണ്ട് നാഷണൽ ഡെസ്ക് യു ഡി എഫ് ഏകോപന സമിതി യോഗം ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൌസിലാണ് യോഗം മുതിർന്ന നേതാക്കളെല്ലാം പങ്കെടുക്കുമെന്നാണ് സൂചന എൽദോസ് കുന്നപ്പള്ളിയിൽ എം എൽ എക്കെതിരായ പീഡന പരാതിയും തുടർ നടപടികളും ഏകോപന സമിതി ചർച്ച ചെയ്യുമെന്നാണ് വിവരം സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴ തുടരുന്നു പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് മലയോര മേഖലയിൽ പരക്കെ മഴ ലഭിച്ചേക്കും തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ് റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു തെക്കുകിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് സമീപത്തായി ചക്രവാത ചുഴിയും കേരളത്തിനും തമിഴ്നാടിനും മുകളിലൂടെ ന്യൂനമർദ്ദ പാധി സ്ഥിതി ചെയ്യുന്നതുമാണ് മഴയ്ക്ക് കാരണം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മഴ അഞ്ച് ദിവസം കൂടി തുടർന്നേക്കും ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് ഇന്ന് നടക്കും പുതിയ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പിനായി പന്തളം കൊട്ടാരത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കൃത്യേഷ് വർമ്മയും പൌർണമി ജി വർമ്മയും പന്തളത്തിൽ നിന്നും തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു സന്നിധാനത്തെത്തിന് ഉഷപൂജയ്ക്ക് ശേഷം പുതിയ ശബരിമല മാളിയപ്പുറം മേൽശാന്തിമാരുടെ നിറക്കെടുപ്പ് നടക്കും ആദ്യം ശബരിമല മേൽശാന്തി നിറക്കെടുപ്പാണ് നടക്കുക പത്ത് പേരാണ് ശബരിമല മേൽശാന്തി തെരഞ്ഞെടുപ്പിനായുള്ള പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത് പേർ മാളിയപ്പുറം മേൽശാന്തി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മേൽശാന്തിമാരുടെ അന്തിമപട്ടികയിൽ ഇടം നേടിയ പത്ത് ശാന്തിമാരുടെ പേരുകൾ വെള്ളിക്കൂടത്തിലിടും അത് ശ്രീകോവിനുള്ളിൽ പൂജ നടത്തിയ ശേഷം അതിൽ നിന്നാണ് പുതിയ മേൽശാന്തിയെ നിറക്കെടുക്കുന്നത് പന്തളം കൊട്ടാരത്തിലെ കുട്ടികളായ കൃത്കേശ് വർമ്മയും എൻഡോ സൽഫാൻ ഇരകൾക്ക് നീതി ആവശ്യപ്പെട്ടുള്ള ദയാബായിയുടെ നിരാഹാര സമരം ഇന്നും തുടരും മുന്നോട്ടുവെച്ച പ്രധാന ആവശ്യങ്ങളിൽ സർക്കാരിൽ നിന്ന് രേഖാമൂലമുള്ള ഉറപ്പ് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സമരം തുടരുന്നത് മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിലെടുത്ത പല തീരുമാനങ്ങളും ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയ രേഖാമൂലമുള്ള ഉറപ്പിൽ ഇല്ല എന്ന് സമരസമിതി ന്യൂറോ സ്പെഷ്യാലിറ്റി സൌകര്യം രണ്ട് മാസത്തിലൊരിക്കൽ എൻഡോസൾഫാൻ ദുരിതബാധിതരെ കണ്ടെത്താനുള്ള ക്യാമ്പ് ആശുപത്രികളിൽ പാലിയേറ്റീവ് കെയർ സൌകര്യം എന്നീ കാര്യങ്ങളിലാണ് ഉറപ്പുരേഖാമൂലം ലഭിക്കാത്തത് രണ്ടാഴ്ചയിലധികമായി നിരാഹാര സമരം നടത്തുന്ന ദയാബായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണിപ്പോൾ ദുർമന്ത്രവാദം തടയാനുള്ള നിയമം സംസ്ഥാനത്ത് നടപ്പാക്കാൻ സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി യുക്തിവാദി കോടതിയെ സംഘമാണ്യെ മനുഷ്യത്വരഹിതമായ ദുർമന്ത്രവാദം ബ്ലാക്ക് മാജിക് എന്നിവ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ബിൽ നിയമമാക്കുന്നതിനുള്ള സംസ്ഥാന നിയമപരിഷ്കാര കമ്മീഷന്റെ ശുപാർശയിൽ ഉടൻ തീരുമാനമെടുക്കാൻ സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജി പരിഗണിക്കും സ്കൂൾ ബസ് അടിച്ച് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം കോഴിക്കോട് കൊടിയത്തൂർ പി ടിഎം സെക്കൻഡറി സ്കൂളിലെ മുഹമ്മദ് പാർക്കിംഗ് ബസ്സുകൾക്കിടയിൽ കുടുങ്ങിയായിരുന്നു അപകടം കൊടിയത്തൂർ പിടിഎം സെക്കൻഡറി സ്കൂളിൽ കലോത്സവം നടക്കുകയായിരുന്നു വൈകിട്ട് നാലരയോടെ പാർക്കിംഗ് ഗ്രൌണ്ടിൽ വെച്ചായിരുന്നു ദാരുണമായ സംഭവം ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ ബാഹിസ് ബാഹിസ്കൌട്ട് കേഡറ്റ് കൂടിയാണ് കലോത്സവ സമയത്ത് കുട്ടികൾ ബസ് പാർക്കിംഗ് സ്ഥലത്തേക്ക് പോവാതെ നോക്കാനുള്ള ചുമതല ബാഹിസിനായിരുന്നു പരിപാടികൾ അവസാനിച്ച ശേഷം കുട്ടികളെ കൊണ്ടുപോവാൻ എടുക്കുമ്പോഴായിരുന്നു അപകടം കുട്ടി രണ്ട് ബസ്സുകൾക്കിടയിൽ പെട്ടുപോകുകയായിരുന്നെന്ന് അധ്യാപകർ പറയുന്നു അത്ര വ്യക്തമായ ഒരു ധാരണയില്ല ഡ്രൈവർ ഇത് തട്ടിയതായിട്ട് കണ്ടിട്ടുമില്ല കുട്ടി പുറകിലാണ് കാര്യങ്ങളൊക്കെ വീണുകിടക്കുന്നില്ല സിസിടി ഒക്കെ നോക്കി ഞങ്ങൾക്ക് അത് പറയാനേ കഴിയും കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല സ്വദേശി ബാവയുടെ മകനാണ് മരിച്ച മുഹമ്മദ് ബാഹിസ് അപകടമുണ്ടായിട്ടും സ്കൂൾ അധികൃതർ പോലീസിൽ വിവരം ആക്ഷേപമുണ്ട് മുക്കം പോലീസ് ന്യൂസ് കോഴിക്കോട് സിപിഐ ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടർന്നേക്കും രാജയ്ക്കെതിരെ കേരള ഘടകം നിലപാട് കടുപ്പിച്ചെങ്കിലും നേതൃമാറ്റമുണ്ടാകാനിടയില്ല പാർട്ടി കോൺഗ്രസിന് ഇന്ന് കൊടിതാഴും ഡി രാജയ്ക്കെതിരെ ഘടകം പാർട്ടി കോൺഗ്രസിൽ നടത്തിയത് രൂക്ഷമായ ആക്രമണം ലക്ഷ്യം നേതൃമാറ്റമായിരുന്നു എന്നാൽ അത് അതിജീവിച്ച് രാജ വീണ്ടും ജനറൽ സെക്രട്ടറി ആവാനാണ് സാധ്യത പാർട്ടി ഭരണഘടന അനുസരിച്ച് ഇനി രണ്ട് ടേം കൂടി രാജയ്ക്ക് തുടരാം ഡി രാജ മാറുകയാണെങ്കിൽ എ ഐ ടി യു സി ജനറൽ സെക്രട്ടറി അമർജിത് കൌറോ ദേശീയ സെക്രട്ടേറ്റ് അംഗം അതിൽകുമാർ അഞ്ചാനോ വഴി തുറക്കും ദേശീയ കൗൺസിലിൽ കേരളത്തിന്റെ പ്രാതിനിധ്യം പതിനൊന്നിൽ നിന്നും പതിമൂന്നായി ഉയരും പി സന്തോഷ് സന്തോഷ്കുമാർ ടി ടി ജിസ്മോൻ എന്നിവർ കൗൺസിലെത്തും സി എൻ ജയദേവൻ കെ ഇസ്മായിൽ എൻ അനിരുദ്ധൻ എൻ രാജൻ എന്നിവർ ഒഴിവാകും വി എസ് സുനിൽകുമാർ പി പ്രസാദ് കെ രാജൻ എന്നിവരൊരാൾ കൗൺസിലിലെത്താനും സാധ്യതയുണ്ട് പ്രായപരിധി ഭേദഗതി അംഗീകരിച്ചുകൊണ്ടുള്ള ഭരണഘടനാ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് പൊതുചർച്ചയ്ക്ക് വെച്ച് പാസാക്കും ന്യൂസ് വിജയവാഡ ഇന്റർപോളിന്റെ തൊണ്ണൂറാമത് വാർഷിക പൊതുസമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുക്കുക ശേഷമാണ് ഇന്റർപോളിന്റെ വാർഷിക പൊതുസമ്മേളനത്തിന് ഇന്ത്യ വേദിയാവുന്നത് ഇന്റർപോളിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിനാണ് യോഗം യോഗം ചേരുന്നത് ചേരുന്നത് ഈ മാസം വരെയാണ് പൊതുസമ്മേളനം സമ്മേളനത്തോടനുബന്ധിച്ച് സെൻട്രൽ ഡൽഹിയിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഡൽഹിയിൽ വിളിച്ചു ചേർത്ത പ്രത്യേക കോൺഫറൻസിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മന്ത്രി വി അബ്ദുറഹ്മാൻ പങ്കെടുക്കും സംസ്ഥാനത്ത് വ്യോമയാന ചുമതലയുള്ള മുഖ്യമന്ത്രി പ്രത്യേക ചുമതലപ്പെടുത്തിയതു പ്രകാരമാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് വ്യോമയാന മേഖലയിൽ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളും കൺവെൻഷനിൽ ഉന്നയിക്കും ഡൽഹി മധ്യനയ അഴിമതി കേസിൽ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്ത ശേഷമാണ് സിബിഐ വിട്ടയച്ചത് ഇനിയും ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുമെന്നാണ് സൂചന ഓഫീസിനകത്ത് വെച്ച് തന്നോട് പാർട്ടി വിടാൻ ആവശ്യപ്പെട്ടുവെന്നും അതല്ലെങ്കിൽ സമാനമായ കേസുകൾ ഉണ്ടാകുമെന്നും സിബിഐ പറഞ്ഞതായി സിസോദിയ പറഞ്ഞു രാവിലെ മുതൽ രാത്രി വരെ നീണ്ട ചോദ്യം ചെയ്യൽ തന്നെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന് സിസോദിയ മുൻകൂറായി പറഞ്ഞെങ്കിലും അറസ്റ്റ് ഉണ്ടായില്ല ചോദ്യം ചെയ്യലിനു ശേഷം വസതിയിലെത്തിയ സിസോദിയ സിബിഐക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തി കേസ് അന്വേഷണമല്ല ലക്ഷ്യം ഓപ്പറേഷൻ താമരയാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത് രാജ്യത്തെ പരമോന്നത അന്വേഷണ ഏജൻസി സിബിഐ ഓഫീസിനകത്ത് വച്ച് തന്നോട് പാർട്ടി വിടാൻ ആവശ്യപ്പെട്ടെന്നും സിസോദി ആരോപിച്ചു इन्होंने सीबीआई में जो मेरे खिलाफ केस करा रखा है वो दिल्ली में एक्चुअली ऑपरेशन लोटस को कामयाब करने के लिए करा रखा है सीबीआई जैसी एजेंसीज को अनकॉन्स्टिट्यूशनल तरीके से असंवैधानिक तरीके से गलत तरीके से दबाव बनाने के लिए यूज कर रही है साइड में मुझ पर दबाव बनाया गया कि आप, आप छोड़ दो आप में क्यों हो मैंने कहा क्यों बोले ये केस आपके ऊपर ऐसे चलते रहेंगे नहीं तो പാർട്ടി വിട്ടാൽ ബി ജെ പിയിൽ ചേർന്ന് മുഖ്യമന്ത്രിയാക്കാമെന്ന് വാഗ്ദാനം നൽകിയതായും സിസോദിയ പറഞ്ഞു രാവിലെ അമ്മയുടെ ആശീർവാദം വാങ്ങി സിസോദിയ ആദ്യം എ എ പിയുടെ ആസ്ഥാനത്തേക്ക് പോയി അവിടെ നിന്ന് നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരുടെ അകമ്പടിയിൽ രാജ്ഘട്ടിലും പോയാണ് സിസോദിയ സിബിഐ ആസ്ഥാനത്തെത്തിയത് യ അഴിമതി കേസിൽ മലയാളി വിജയ് നായർ ഉൾപ്പെടെ ഇതുവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇടിയും സമാന്തര അന്വേഷണം നടത്തുന്നു ഗാസാമൊനബിൽ സ്ത്രീകൾക്ക് മാത്രമായി ഒരു സ്വകാര്യ റെസ്റ്റോറന്റ് റെസ്റ്റോറന്റിലെ ജീവനക്കാരെ നടത്തിപ്പുമെല്ലാം സ്ത്രീകൾ തന്നെയാണ് പുരുഷന്മാർക്ക് പ്രവേശനമില്ല പുരുഷ മേധാവിത്വത്തിന് പേര് കേട്ട ഗാസയിൽ സ്ത്രീകൾക്ക് മാത്രമായി ഒരിടമോയെന്ന് ആർക്കും കൗതുകം തോന്നാം എന്നാൽ സംഗതി സത്യമാണ് ഗാസയിൽ സബയാ വി ഐ പി എന്ന ഈ റെസ്റ്റോറന്റിൽ ജീവനക്കാരും നടത്തിപ്പുകാരുമെല്ലാം സ്ത്രീകളാണ് കൾക്ക് സുഹൃത്തുക്കളക്കൊപ്പം ആഘോഷിക്കാനും ആശങ്കകളില്ലാതെ സമയം ചിലവഴിക്കാനും ഒരു സ്ഥലം അതാണ് ഈ സംരംഭത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് والله وجهه صوابه ان اكون شيف مسؤول عن طاقم شيف يكونوا كلهم رجال في المطاعم بره لانه بيرفضوا انه احنا مجتمع ذكوري ما بيسمحوش للست انها تكون مسؤوله عن طاقم شفات هنا في في غزة. سوادندرا ما يريدم يا ثارتي ما يدل طريقكم صندوشم. مطعم صبايا في أي بي حقق لي ابنيتي إن أشتغل كشيف رئيسي

വിവാഹ ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിക്കുന്ന റിംഗ് ലൈറ്റ് ഉപയോഗിച്ച വീട്ടുവളപ്പിലെത്തിയ വവ്വാലിനെ പടമെടുത്ത് വൈറലാക്കിയ ഒരു ഫോട്ടോഗ്രാഫറുണ്ട് മലപ്പുറം വണ്ടൂർ തിരുവാലിയിൽ തിരുവാലി ചാത്തക്കാട് സ്വദേശിയായ സുനിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി വിഭാഗത്തിൽപ്പെടുത്താൻ കഴിയുന്ന ചിത്രമെടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് സുനിൽ ഇതാണ് സുനിൽ പകർത്തിയ പടം തികച്ചും യാദൃശ്ചികമായിരുന്നു ഈ ഷൂട്ട് മക്കളുടെ യൂട്യൂബ് ചാനൽ ഇടാൻ വവ്വാലിന്റെ ദൃശ്യങ്ങൾ എടുക്കുകയായിരുന്നു ലക്ഷ്യം തൊടിയിലെ വാഴയിൽ വന്നിരുന്ന വവ്വാലിനെ പകർത്താൻ വെളിച്ചം പോരാതെ വന്നപ്പോഴാണ് വിവാഹ ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിക്കുന്ന റിംഗ് ലൈറ്റ് ഉപയോഗിച്ചത് ഈ വീഡിയോയ്ക്കൊപ്പം എടുത്ത പടമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് പിന്നാലെ പകർത്തിയ രീതി അന്വേഷിച്ച് ഫോട്ടോഗ്രാഫിക്ക് തൽപരരായ ഒട്ടേറെ പേർ സമീപിച്ചെന്നും സുനിൽ വെഡ്ഡിംഗ് ഷൂട്ടിന് ഉപയോഗിക്കുന്ന ഒരു റിംഗ് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനതിൻ്റെ ലൈറ്റ് അവിടെ കൊടുത്തിട്ടുള്ളത് കാരണം വെഡ്ഡിങ്ങിൽ മാത്രമാണ് ഈ ലൈറ്റ് ഉപയോഗിക്കുന്നത് എന്നാലും ഞാൻ ഇതിന് പരീക്ഷണാടിസ്ഥാനത്തിൽ വൈൽഡ് എന്നുള്ള രീതിയിൽ വരുന്നൊരു സംഭവമാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഞാനതിൽ രണ്ട് മൂന്ന് പടം എടുത്തു അപ്പോൾ അത് വളരെയധികം സക്സസായി ഞാൻ വീഡിയോ എടുക്കണ കൂടുതൽ ഞാൻ രണ്ട് പടം എടുത്താണ്ട് ഞാൻ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തു അപ്പോൾ എല്ലാവർക്കും സംശയം ഇത് എങ്ങനെയാണ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത് എന്നുള്ളതൊക്കെ ചോദിച്ചപ്പോ ഞാൻ അതിന്റേതായിട്ടുള്ള വീഡിയോ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ എല്ലാവർക്കും ഇതുവരെ ആരും അങ്ങനെ ചെയ്തതെന്ന് കണ്ടില്ല അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വേറെ പ്രചോദനായിക്കോട്ടെ ആണ് ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് രണ്ടു മണിക്കൂർ എടുത്താണ് ദൃശ്യങ്ങൾ പകർത്തിയത് എന്തായാലും പരീക്ഷണ ചിത്രം വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് ഫോട്ടോഗ്രാഫർ വർഷത്തോളമായി ഫോട്ടോഗ്രാഫി സജീവമാണ് സുനിൽ ന്യൂസ് മലപ്പുറം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഫ്രാൻസിൽ ഉപരിപഠനത്തിന് അവസരം വാഗ്ദാനം ചെയ്യുന്ന ഫ്രാൻസ് ടൂർ എക്സ്പോ കൊച്ചിയിൽ നടന്നു വിവിധ ഫ്രഞ്ച് നിന്നായി സർവകലാശാലകൾ പ്രദർശനത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഉപരിപഠനം നടത്തുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നായി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വിദേശികൾ ഫ്രാൻസിൽ ഉപരിപഠനം നടത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഫ്രാൻസിലേക്കുള്ള ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ കാര്യമായ വർധന ചൂസ് ഫ്രാൻസ് ടൂർ എന്ന എക്സ്പോർട്ട് ലക്ഷ്യം പാരീസ് ബ്രിട്ടാനി അക്വിറ്റൈൻ സ്ട്രോസ്ബർഗ് നോർമാൻഡി ഫോർസിക്ക തുടങ്ങിയ പ്രവിശ്യകളിലെ മുപ്പത്തിമൂന്ന് സർവകലാശാലകളാണ് എക്സ്പോയിൽ പങ്കെടുത്തത് കൊച്ചിക്ക് പുറമെ ബംഗളൂരു ന്യൂഡൽഹി മുംബൈ എന്നീ നഗരങ്ങളിലും എക്സ്പോ നടക്കും വിവിധ ഫ്രഞ്ച് സർവകലാശാലകളുടെ കോഴ്സ് ഡെമോൺസ്ട്രേഷനിൽ മൂവായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഫ്രഞ്ച് കോൺസെൽ അറ്റാഷെ ഫ്രാൻസ് വിവിധ സർവകലാശാല പ്രതിനിധികൾ എന്നിവർ വിദ്യാഭ്യാസ പ്രദർശനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ് കൊച്ചി വാർത്തകൾ യൂട്യൂബ്